ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി വ്ലോഗ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കുട്ടി വ്ളോഗാണ് കേട്ടോ. ഒത്തിരി ലെങ്ത് ഒന്നുമില്ല, ചെറിയൊരു വീഡിയോയാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് പോയതാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ പാൽക്കപ്പ് കഴിക്കണം എന്നുള്ളത്. ഇടുക്കിയിലായിട്ട് പോലും എനിക്ക് ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ പാൽക്കപ്പ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കോട്ടയം ഉണ്ടായിരുന്ന ഒരു ടൈമിൽ ഞങ്ങളിങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തു, ഇങ്ങനെ നമ്മുടെ നിയർ പാൽക്കപ്പ കിട്ടുന്ന ഐറ്റം എവിടെയാണ്, ഏതോ റെസ്റ്റോറൻ്റ് എന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് സീ ബ്രീസ് റെസ്റ്റോറൻ്റ് കിട്ടിയത്. കോട്ടയം ചങ്ങനാശ്ശേരി റോട്ടിലാണ് കേട്ടോ, കുറിച്ചിയിലാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് വരുന്നത്, സീ ബ്രീസ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻ്റ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്, വൈകുന്നേര ടൈമിലാണ് കേട്ടോ പോയത്. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വന്നു. അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഇവിടുത്തെ കൂടി ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞ് മെയിൻ ഉദ്ദേശം നമ്മുടെ പാൽക്കപ്പയാണ് കേട്ടോ. അപ്പം അത് കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത്ര ആ ഒരു ടൈമിൽ നമുക്ക് ഞങ്ങൾ കുറച്ചൊരു രാത്രിയിലത്തേക്കാണ് അതിൽ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് സന്ധ്യ സമയത്താണ് കേട്ടോ വന്നത്. അപ്പം നമ്മൾ അതുവരെ നമ്മൾ ജസ്റ്റ് അതിക്കടയൊക്കെ നടന്ന് അവർ എന്തായാലും കഴിച്ചിട്ട് പോകണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റിന്. നമ്മൾ ഒത്തിരി തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, എന്താ പറയുക, ഭയങ്കര ഒരു കൺജക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ കൂളായിട്ട് നിന്നിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ അവിടെ കയറി, അവിടെ കയറി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഞങ്ങളോട്. പാറക്കുട്ടി ഇങ്ങനെ ഊട്ടിക്കളിച്ച് നടക്കുകയായിരുന്നു അതിക്കടെ. അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു ഉത്ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നല്ല ഒരു അറ്റ്മോസ്ഫിയറിലാണ് ചെയ്തേക്കുന്നത്, നല്ലൊരു എന്താ പറയുക ഒരു വൈബാണ് കേട്ടോ. അപ്പം ഇതാണ് പുറമെ നമുക്ക് പുറത്ത് ഔട്ട്സൈഡ് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ നമ്മുടെ പാൽക്കപ്പ റെഡി ആവുന്നവരെ കുറച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്നുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം പാറക്കുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളിവിടെ പുറത്ത് കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് പാറക്കുട്ടി ചെറുതായിട്ട് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി, വിശക്കുന്നുണ്ട്. അതുകൊണ്ട് അവളെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഐസ്ക്രീമാണ് ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം ഓർഡർ ചെയ്തു. നല്ല ഭംഗിയാണ് കേട്ടോ, പുറമെ നല്ല ലൈറ്റും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അവർക്ക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഒത്തിരി ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. നമുക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സുഖമാണ് കേട്ടോ അവിടെ നിൽക്കുമ്പം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ഐസ്ക്രീം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് ഫ്ലേവറിലും ഉള്ള ഐസ്ക്രീമാണ് ചെയ്തത്, മാംഗോയും സ്ട്രോബെറിയും വരുന്ന ഒരു ഐസ്ക്രീമാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പാറക്കുട്ടിയുടെ പേരിൽ വാങ്ങിച്ചെങ്കിലും കഴിച്ചത് ഞാനാണ് കേട്ടോ, കൂടുതലും കഴിച്ചത് ഞാനാണ്. പാറക്കുട്ടിയും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞായിരുന്നു, ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്യാണ്ട്. ഞാനും ചേട്ടനും അമ്മയും കൊച്ചും കൂടിയാണ് പോയത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ട്രൈ ചെയ്യാണ്. പാറക്കുട്ടി വേറൊരു ഐസ്ക്രീമും കൂടി ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ സ്പെഷ്യല് സീ ഫുഡിൻ്റെ ഐറ്റംസ് ആണ് കൂടുതൽ സ്പെഷ്യലായിട്ട് വരുന്നത്. ഇനി ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോൾ ഇവരുടെ ഒരു അൽഫാം സ്പെഷ്യൽ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ അറബിക് ഡിഷസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് അവർ പറഞ്ഞാൽ അവരുടെ മെയിൻ ഐറ്റമാണ് എന്താ നെയ്മീൻ്റെ അൽഫാം എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്, ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ മീനിൻ്റെ അൽഫാം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും വന്നതല്ലേ അതും കൂടെ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ പാറക്കുട്ടി പാറക്കുട്ടിയുടെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ദേ ഇതാണ് കേട്ടോ അൽഫാം താഴെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത അൽഫാം ഇവിടെ അടിപൊളി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ. ഇപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ കുറിച്ചിക്ക് തൊട്ടിപ്പുറയായിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സീ ബ്രീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഐറ്റം ആയിട്ടുള്ള ഒരു അൽഫാമിൻ്റെ സെറ്റ് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഞാൻ പറഞ്ഞുള്ള ഇതാണ് നമ്മുടെ നെയ്മീൻ്റെ അൽഫാം വരുന്നത്. പിന്നെ ചിക്കൻ്റെ തന്നെ രണ്ട് സ്പെഷ്യൽ ടൈപ്പ് അൽഫാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട, അതുപോലെ ചപ്പാത്തി, പിന്നെ ഒരു അറബിക് റൈസും കൂടി വരുന്നുണ്ട്. റൈസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു ആ നാരങ്ങയുടെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് കുറച്ച് മസാലകളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടേസ്റ്റി ഒരു എന്താ റൈസ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ അത് നമുക്ക് എന്താ മയോണൈസ് അതുപോലത്തെ കുറച്ച് ചട്നീസും നമ്മുടെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാറിൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്തായിരുന്നു കേട്ടോ, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ചിക്കൻ്റെ ഒരു എന്താ പറയുക ചിക്കൻ ലോലിപ്പോപ്പ് പോലെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐറ്റം ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ, നോർമൽ ചിക്കൻ ഫ്രൈ ആണത്. അപ്പം അതാണ് പാറക്കുട്ടിയുടെ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഐറ്റം. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം 3 പേർക്ക് നല്ല സുഭിക്ഷമായിട്ട് വയറ് നിറയാൻ പാകത്തിന് കഴിക്കാനുള്ള ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. ഇവർക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഉച്ച ടൈമിൽ സീ ഫുഡ് എല്ലാ ഐറ്റംസും കൂടി വരുന്ന ഇതുപോലെ തന്നെ ഒരു ഐറ്റം കൂടി വരുന്നുണ്ട്. അതിനകത്ത് ടൈഗർ പ്രോൺസ് ഉണ്ട്, അതുപോലെ എന്താ പറയുക
ക്രാബ് അതുപോലെ സീ അവൈലബിൾ ആയിട്ടുള്ള ഏത് സീ ഫുഡാണോ അതെല്ലാം അവർ ചേർത്തുകൊണ്ടുള്ള ഇതുപോലത്തെ ഒരു പ്ലാറ്ററും അവർക്ക് അവൈലബിൾ ആണ് കേട്ടോ, ഉച്ച ടൈമിലൊക്കെ. പിന്നെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ട് എന്ന് പറയുന്നത് നമ്മുടെ നല്ല വാഴയിൽ പൊഴിഞ്ഞ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വന്നത് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കഴിക്കാത്ത എന്തെങ്കിലും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്യണം എന്നുള്ള കാരണമാണ് നമ്മൾ ഈ ഒരു അൽഫാം സെറ്റ് സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിപ്പോൾ ഈ കോട്ടയം ചങ്ങനാശ്ശേരിയൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ്സ് ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് ഇടുക്കിയിലൊന്നും ഇത്ര നല്ല ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക മീനുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എനിക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും ഇഷ്ടം കഴിക്കാൻ മീനിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം എനിക്ക് ഇവരുടെ ഈ ഒരു നെയ്മീൻ്റെ അൽഫാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു നെയ്മീൻ്റെ അൽഫാം. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞത് ആ റൈസ് എനിക്ക് കുറച്ച് പുളിപ്പൊക്കെയുള്ള ആ ഒരു റൈസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നല്ലൊരു എന്താ പറയുക അടിപൊളിയായിട്ട് അവർ ലൈറ്റ് നല്ല ഭംഗിയിലായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. പാലക്കൂട്ട് പിന്നെ ഒരു ചിക്കൻ കാല് കിട്ടിയപ്പോൾ അതിൽ സംതൃപ്തിയായി പോയി. പിന്നെ അവൾ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനും പറ്റി കേട്ടോ. അപ്പം അവള് ദേ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത്. അതവിടെ നല്ല ഭംഗിയിൽ കൂടെ കൊണ്ടുവച്ചപ്പോൾ ആൾ നല്ല അട്രാക്റ്റ് ചെയ്തിട്ട് അട്രാക്റ്റീവായിട്ട് അതിങ്ങനെ കൈപിടിച്ച് ഇങ്ങനെ കോലുമിട്ടായി തിന്നുന്ന പോലെ കഴിക്കുന്നുണ്ട്. അപ്പം ദേ ഞങ്ങൾ ഏകദേശം ഇവിടെ പണിപ്പുരയിലാണ് ഞങ്ങളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഞങ്ങളുടെ സംഭവങ്ങൾ ഫിനിഷ് ആവും. അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കിയിരുന്ന ഞങ്ങളുടെ പാൽക്കപ്പയും ബീഫും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളി ചൂടോടുകൂടി നല്ലൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടാണ് കൊണ്ടു തന്നേക്കുന്നത്. ഞാനാണ് കേട്ടോ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. ഞാൻ എപ്പോൾ പോയാലും ഇതേ കഴിക്കത്തുള്ളൂ ഹോട്ടലത്തെ ചെല്ലി ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ ചേണനും അമ്മയും എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഞാൻ പറഞ്ഞ ആ ഒരു മീനിൻ്റെ അൽഫാം നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പം ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ തുരുത്തിക്ക് അടുത്തായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു വഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടാറ്റ ബൈ.